അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് പി വി അൻവർ സി പി എമ്മിലെ മറ്റ് എം എൽ എ മാരെ പോലെയുള്ള എം എൽ എ അല്ല മലപ്പുറം ജില്ലയിലെ സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി മലപ്പുറം ജില്ലയിലെ സി പി എമ്മിന്റെ നേതാക്കന്മാർ പറയുന്നതിനേക്കാൾ കൂടുതൽ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വവും പി വി അൻവർ പറയുന്നതിനാണ് മുഖവിലക്കെടുക്കുന്നതാണ് സി പി എം നേതാക്കന്മാരുടെ പരാതി അങ്ങനെ ഒരുപാട് പ്രിവിലേജുകളിലെ വ്യക്തിയാണ് അദ്ദേഹമാണ് ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചുള്ളത് ഈ ആരോപണങ്ങളെല്ലാം അന്വേഷിക്കപ്പെടേണ്ടതാണ് ആദ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത് ആരോപണത്തിന്റെ കുന്തമുനയെല്ലാം മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് അദ്ദേഹത്തിന്റെ വിശ്വസ്തരക്കെതിരായിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരായിട്ട് തന്നെയാണ് അൻവർ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹം അതിന് മറുപടി പറയാൻ തയ്യാറാകണം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള വ്യക്തി സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടി തൃശൂർ പൂരം കലക്കി എന്നാണോ പി ബി ഐ പ്രതീക്ഷിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഏതായാലും അന്വേഷിക്കട്ടെ എം ആർ അജിത് കുമാർ ആണതിന് പറകില്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ഏതായാലും ബിജെപിക്ക് വേണ്ടിയിട്ടല്ലോ ബിജെപിക്ക് വേണ്ടിയിട്ടായിരിക്കില്ലല്ലോ അപ്പൊ എം ആർ അജിത് കുമാർ മറ്റു ചില ആളുകളുടെ കയ്യിലെ കരുവാണെന്ന് കൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എല്ലാം അന്വേഷിക്കട്ടെ ആദ്യം അന്വേഷിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അത് കേവലം രാഷ്ട്രീയ ആരോപണമല്ല സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള വ്യക്തി അദ്ദേഹം ആളുകളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്ന വ്യക്തിയാണ് എന്നൊരു എം പറഞ്ഞാൽ നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ അത് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണമല്ലേ കാരണം എ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വിശ്വസിച്ചേൽപ്പിക്കുന്ന വ്യക്തിയാണ് സംസ്ഥാന എ ഡി ജി പി അതുകൊണ്ടാണല്ലോ വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്ത മുഖത്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയത് ഈ എ ഡി ജി പി ആണ് അപ്പൊ അത്രയും ക്ലോസ് ആയിട്ടുള്ള അത്രയും വിശ്വസ്തനായിട്ടുള്ള വ്യക്തിയാണ് ആ വിശ്വസ്തനായിട്ടുള്ള വ്യക്തിക്കെതിരായിട്ട് ഉന്നയിച്ച ആരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി ഉന്നയിച്ച ആരോപണം അതുകൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിര ആരോപണമാണ് ആ ആരോപണത്തിന് മുഖ്യമന്ത്രി തന്നെ മറുപടി പറയാം ആഭ്യന്തര മന്ത്രാലയത്തിനെതിരെ അതിനൊരു അപ്പുറം പലതുമുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ കാരണം പി വി എൻവർ ലക്ഷ്യമിട്ടിരിക്കുന്ന ചിലർ കാര്യല്ലോ ആഭ്യന്തര മന്ത്രാലയമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിങ്ങൾ ആഭ്യന്തര മന്ത്രാലയം മാത്രമേ ചുരുക്കി കാണിക്കണ്ട കാരണം ആ മുഖ്യമന്ത്രിയുടെ പ്രിൻസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി സംസ്ഥാന ഭരണത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന പുതുഭരണ വകുപ്പിന്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് പി ശശിയാണ് അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ആ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ടാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള വ്യക്തിക്കും വ്യക്തിക്കുമെതിരായിട്ടാണ് ആരോപണം ഉന്നയിച്ചത് അതുകൊണ്ട് അത് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണമാണ് ഈ ക്രിമിനൽ പ്രവർത്തനത്തിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്നാണ് പറയാതെ പി ബി എന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് ആദ്യം മുഖ്യമന്ത്രി പറയട്ടെ അത് ശരിയാണോ ഇല്ലെന്നല്ലേ എന്ന് മുഖ്യമന്ത്രി പറയട്ടെ അന്വേഷണം ആവശ്യമാണല്ലോ കാരണം ഉന്നയിക്കപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ഞങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ട് ഉദാഹരണമായിട്ട് സ്വർണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളെ സി പി എം നേതൃത്വം ഭീഷണിപ്പെടുത്തുന്നു വഴിപെട്ട് സംരക്ഷിക്കുന്നു ആ പ്രതികളെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു നേരത്തെ വാർത്തകൾ വന്നാണ് ആ സമയത്ത് അത് അന്വേഷിക്കണം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് കേരള പോലീസിൽ ക്രിമിനൽ സംഘമുണ്ട് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചിട്ടുള്ളതാണ് ഇനിയിപ്പോ ഈ എം എൽ എ പറയുന്നു ഈ ക്രിമിനൽ സംഘത്തെ നേതൃത്വം കൊടുക്കുന്ന എ ഡി ജി പി ആണ് അപ്പോൾ ഇതെല്ലാം നേരത്തെ തന്നെ നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണമാണ് ഇപ്പൊ കുറച്ചുകൂടി മൂർത്തമായിട്ട് പി വി അൻവർ അദ്ദേഹത്തിന് പല കാര്യങ്ങളും കിട്ടാനുള്ള സോഴ്സ് ഉണ്ടല്ലോ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതും ഗൗരവതരമാണ് എ ഡി ജി പി മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു എന്നാണ് അദ്ദേഹം ഉന്നയിച്ചത് സംസ്ഥാനത്തിന്റെ എ ഡി ജി പി സംസ്ഥാന മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണോ എ ഡി ജി പി ഫോൺ ചോർത്തുന്നത് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാരുടെ ഫോൺ ചോർത്താൻ ഒരു എ ഡി ജി പിക്ക് ധൈര്യം കിട്ടുമോ പി ബി എൻമാർ പറയുന്നത് ശരിയാണെങ്കിൽ അത് ശരിയാണോ അല്ലയോ എന്ന അന്വേഷണത്തോടെ ബോധ്യമാവേണ്ടതാണ് ശരിയാണെങ്കിൽ മന്ത്രിമാരുടെ ഫോൺ ചോർത്താനുള്ള ധൈര്യം ഒരു എ ഡി ജി പിക്ക് ഉണ്ടാവുമോ അപ്പോൾ എ ഡി ജി പി മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നുണ്ടെങ്കിൽ മന്ത്രിമാരെക്കാൾ വലിയ ആരോ എ ഡി ജി പിക്ക് നിർദ്ദേശം കൊടുത്തിട്ടാണല്ലോ ഫോൺ ചോർത്തുന്നത് അത് മുഖ്യമന്ത്രിയാണോ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ മന്ത്രിമാരുടെ ഫോൺ ചോർത്താൻ എ ഡി ജി പിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ അതൊക്കെ വ്യക്തമാകേണ്ടതാണ് അതിനെല്ലാം മുഖ്യമന്ത്രി ആദ്യം മറുപടി പറയട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം